അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്നാൽ നീ ആരാ ലോകത്തിന്റെ വിജയിയാ നീ അല്ലാഹുവിന്റെ റസൂൽ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരാ നിന്റെ മുമ്പിലാണ് മൃഗരാധനായ സിംഹം പോലും കാഹനക്കി തരും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായാൽ വെറുതെ അല്ല അറിയുമല്ലോ ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു അൻഹു കൂട്ടുകാരുടെ കൂടെ വനാന്തരത്തിലൂടെ നടന്നു പോകുമ്പോൾ സഫീന റളിയല്ലാഹു അൻഹു വടിരട്ടി ഒറ്റപ്പെട്ടു പോയി കൂട്ടുകാരെല്ലാം മറുഭാഗത്തായി ഇംസ്രദന്തകൾ പാർക്കുന്ന ചിന്നം വിളിക്കുന്ന ആനകളും മതംകുലുക്കുന്ന നിബിഡ വനത്തിന്റെ നടുവിലൂടെ നടന്നു പോയി ഏകനായി വടിരട്ടിയ സഫീന റളിയല്ലാഹു അൻഹു ആ സമയത്താണ് ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നത് നോക്കുന്നത് മൃഗരാധനായ സിംഹം ഈ പച്ച चुंडीटे चुप्पकारा चिंताशेषि पणयपड़ती अड़ुच्चे धारा सहोद प्रधानपेट मार्गमेड़ा धारा मुस्लिम चुप्पकारूम मत स्ने अनिवार्युद्ध शब्द श्रमिक मन विशाल अर्जुन श्रीकृष्ण
युद्ध नोबल सम्मान सदस्यमेंदेश मगने पावप्पेट्ट उम्म പാവപ്പെട്ട അമ്മ അത് അമ്മയാകട്ടെ ഉമ്മയാകട്ടെ വീടിന്റെ മുമ്പിൽ കാത്തിരിക്കുമ്പോൾ അമ്മയുടെ മുമ്പിലോട്ട് വരുന്നട് പരസ്പരം വെട്ടി മരിച്ച വലിച്ചെറിയപ്പെട്ട പാവപ്പെട്ട മകന്റെ മൃതദേഹമാണ് അത് അമ്മയാകട്ടെ ഉമ്മയാകട്ടെ വെട്ടി മരിച്ച കിടക്കുന്ന കാബാലികർ വർഗീയ കാബാലികർ വെട്ടിയെറിഞ്ഞ ഈ മകന്റെ മയ്യത്ത് കണ്ടിട്ട് പൊട്ടിക്കരയുന്ന ഉമ്മ അത് ഉമ്മയാകട്ടെ അമ്മയാകട്ടെ അത് സാവിത്രിയാകട്ടെ സുമയ്യയാകട്ടെ ആ അമ്മയുടെ കവിൾത്തടങ്ങൾ मगन കണ്ണൂർ ജില്ലയിൽ 19 വയസ്സുകാരൻ പാവപ്പെട്ട അബ്ദുൽ ഷുക്കൂർ കൊല്ലപ്പെട്ടു സഹോദരങ്ങളെ സഹോദരങ്ങളെ അവസാനം മയ്യത്തെടുക്കുമ്പോൾ 19 വർഷം കൈയാണോ കാലാണോ വളരുന്നതെന്ന് നോക്കി അവസാനം വെട്ടിമുറിക്കപ്പെട്ട് ആ കൈയും കാലും വെട്ടിമുറിക്കപ്പെട്ട് മുന്നിൽ കിടക്കുന്ന മകനെ പൊട്ടിക്കരയുന്ന അബ്ദുൽ ഷുക്കൂറിന്റെ ഉമ്മ പോയോ കൂടെ പറപ്പെന്ന് പറഞ്ഞു മയ്യത്തെ കെട്ടിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന ഷുക്കൂറിന്റെ സഹോദരൻ റിയാസ് ആരാണ് അവർക്ക് മകനെ തിരിച്ചു കൊടുക്കുക ആരാണ് അവർക്ക് കൂടപ്പറപ്പിനെ കൊടുക്കുക സഹോദരങ്ങളെ സഹോദരങ്ങളെ ചെറിയ ലാഭത്തിനു വേണ്ടി പരസ്പരം വെട്ടിമരിക്കരുതേ 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 വൃക്ഷത്തലപ്പിലിരുന്ന് പ്രേമ സല്ലാപ നടത്തുന്ന പകുഞ്ഞ പക്ഷികളെ അമ്പൈത് വീട്ടാൻ പോയ കാട്ടാളനോട് അരുത് കാട്ടാള അരുത് അരുത് കാട്ടാള അരുത് എന്ന് പറഞ്ഞു കൊടുത്ത മാനിഷാദപാടിയ മഹാകവി ജീവിച്ചിരുന്ന നാട് മാനിഷാട പ്രതിഷ്ഠാന്തമഗമശാശ്വതീസമ യക്കൗന്നമിദുനാദേഗമവദീകാമമോഹിതം അരുത് കാട്ടാള അരുത് ഒരു കുരുവീട രക്തം പോലും ഭൂമിയിൽ വീഴരുതെന്ന് പറഞ്ഞ ഒരു സംഹിതക്ക് എങ്ങനെയാണ് മനുഷ്യരക്തം വീട്ടാൻ കഴിയുക മനുഷ്യനെല്ലാം സഹോദരങ്ങളാണെന്നതിന് ഞാൻ സാക്ഷിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഓരോരുത്തർക്ക് അവരവരുടെ രാഷ്ട്രീയം ഉണ്ടാവട്ടെ അവരവരുടെ മതം ഉണ്ടാകട്ടെ മറ്റൊരുത്തന്റെ പള്ളയിലോട്ട് കത്തി കുത്തുന്നത് അത് കാബാലികതയാണ് കാബാലികതയാണ് ഈ കലാപ രാഷ്ട്രീയത്തിനോട് ഈ വർഗീയത മതത്തിനോട് വിട പറയുക ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്നേഹത്തിന്റെ അലമാല തീർക്കുക ഈ തിങ്ങി നിറഞ്ഞ സദസ്സിനോട് ഞാൻ പങ്കെന്തരേണ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം എന്തിനാണ് സഹോദരങ്ങളെ ഈ പ്രതികാരം പാവപ്പെട്ടവൻ രാവിലെ റേഷൻ അരി വാങ്ങിച്ചു വരുന്നവനെ അമ്മയും മക്കളും കാത്തിരിക്കുമ്പോ റേഷൻ അരിയുമായിട്ട് വരുന്നവനെ ഈരുളിൽ പതുങ്ങിയിരുന്ന് വെട്ടിക്കൊലപ്പെടുത്തുന്നത് എന്തിന് പാവപ്പെട്ട ഉമ്മയുടെ മകന്റെ കുടൽമാല വീഴുന്നത് എന്തിന് നിങ്ങൾ എന്റെ പ്രകൃതിയെ കാണുന്നില്ല വെട്ടുന്നവനും തരു ചൂടകറ്റും ഹനിപ്പവനും കിളിപ്പാട്ടുപാടും ഇറുപ്പവനും മരഗന്ധമേകും പരോപകാര പ്രവണം പ്രപഞ്ചം കാസർഗോഡ് ഇത് പറയാതെ പോകരുതെന്ന് എനിക്കൊരാഗ്രഹം അള്ളാഹു സ്നേഹം നൽകി അനുഗ്രഹിക്കട്ടെ.
എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളോട്, എന്തി എവിടെയാണ് തെറ്റി നിൽക്കുന്നത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡ് നോക്കുന്ന ലാഘവത്വത്തോടെ ഇന്ന് എത്ര പേര് തീർന്നു എന്ന് നോക്കുന്ന ഈ ലാഘവത്വം, മനുഷ്യനായി പിറന്നവൻ അവൻ മതത്തിന്റെ ഇടയിൽ വൈരാഗ്യമുണ്ടാക്കാനല്ല, മതത്തിന്റെ ഇടയിൽ വൈരാഗ്യമുണ്ടാക്കാനല്ല, ഇവിടെ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ശരണം വിളിച്ച് ഇരുമുടിക്കെട്ടും തലയിൽ വെച്ച് ശബരിമലയിലേക്ക് പോകുന്ന ഹൈന്ദവ ഭക്തന്മാരുണ്ട്. ശബരിമലയുടെ 18 പടി കയറി ഈ ഇരുമുടിക്കെട്ട് കൊണ്ടുപോയി ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ ഈ പടി കയറി വരുന്ന ഭക്തനോട് പറയുന്നതായി ഒരു വാക്യമുണ്ട്, തത്വമസി എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട്, നീ ആരെ അന്വേഷിച്ചാണ് വന്നത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവം പറയുമെന്നാണ് തത്വമസി, ഞാൻ നിന്റെ കൂടെയുണ്ട്. മത്തായി സുവിശേഷം 24 വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട് കന്യാമറിയത്തോട്, നിനക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് നീ മിഖായേൽ എന്ന് പേരിടുക. മിഖായേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം കൂടെയുള്ളവൻ എന്നാണ്. ചെങ്കടലിന്റെ മധ്യത്തിൽ പോയി നിൽക്കുന്ന മൂസാനബിയോട് അള്ള പറഞ്ഞതായിട്ടുണ്ട്. മൂസാനബി തന്റെ അനുയായികളോട് പറഞ്ഞു, ഇന്നമയ്യ റബ്ബി സയഹദീൻ, എന്റെ അള്ള എന്റെ കൂടെ. മതത്തിന്റെ മുഴുവൻ ദർശനങ്ങളും സമാനതകളാണ്, പരസ്പര പൂരകങ്ങളാണ്, പരസ്പര വൈരുദ്ധ്യമല്ല. ദൈവത്തിനെ സ്നേഹിക്കാൻ, അള്ളാഹുവിനെ സ്നേഹിക്കാൻ, ദൈവം തന്ന ഈ ആയുസ് പരസ്പര സ്നേഹത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങളൊന്ന് നോക്കൂ, വെട്ടുന്നവനും തരു ചൂടകറ്റും, തന്നെ ചുവടോടെ വെട്ടിമാറ്റുന്നവന് പോലും മരം നാളെ വളർന്നു വന്ന് തണൽ കൊടുക്കാറാണ് പതിവ്. മരം വൈരാഗ്യം വെക്കാറില്ല. ഇറുപ്പവന്നം മലർ ഗന്ധമേകും, തന്നെ ഞെട്ടിൽ നിന്ന് ഇറുത്തുമാറ്റിക്കൊണ്ടുവരുന്നവനും പൂ പിന്നീട് സുഗന്ധമാണ് കൊടുക്കുക. തന്നെ ഞെട്ടിൽ നിന്ന് ഇറുത്തുമാറ്റിക്കൊണ്ടുവരുന്നവൻ അവന് പോലും നാളെ പൂവ് തിരിച്ചു കൊടുക്കുന്ന എന്താ സുഗന്ധം. ഹനിപ്പവന്നും കിളി പാട്ടുപാടും, തന്നെ അമ്പെയ്ത് വീഴ്ത്തുന്ന കാട്ടാളന് വേണ്ടി പോലും പക്ഷി പിന്നീട് പാട്ടുപാടിയ ചരിത്രമേ ഉള്ളൂ, അവനെ കുത്തിക്കൊന്ന കഥ കേട്ടിട്ടില്ല. പരോപകാര പ്രവണം പ്രപഞ്ചം, ഈ പ്രപഞ്ചം പരോപകാരത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയാണ്. സമയമില്ല, അല്ലെങ്കിൽ ഇന്ന് 3 മണിക്കൂർ ഞാൻ ഇത് മാത്രം പറഞ്ഞേനെ. സ്നേഹം, സ്നേഹം, സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്തിൽ അസ്തമിക്കുന്നു ലോകം. ഈ ഭൂമിയിൽ സ്നേഹിക്കാൻ പിറന്നവരായി നമ്മൾ മാറണം. അള്ളാഹു സൗഹാർദ്ദമുള്ള ഒരു സദസ്സായി അള്ളാഹു തന്നെ സ്വീകരിക്കട്ടെ. Oh.